വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിന്റെ ഇടപെടൽ. തെളിവുകൾ പുറത്തുവിട്ട് സംവിധായകൻ വിനയൻ. അവാർഡ് നിർണയത്തിൽ രഞ്ജിത്തിന്റെ ഇടപെടൽ സ്ഥിരീകരിച്ച ജൂറി അംഗം നേമം പുഷ്പരാജിന്റെ ടെലിഫോൺ സംഭാഷണമാണ് വിനയൻ പുറത്തുവിട്ടത്. ഈ വിഷയത്തിൽ രഞ്ജിത്ത് മറുപടി പറയണമെന്ന് വിനയൻ ആവശ്യപ്പെട്ടു. ധാർമ്മികതയുണ്ടെങ്കിൽ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അല്ല, അതെ, ഞാന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിലാണ് സിനിമയില് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ചെയ്തത് കുറവാണല്ലോ. അപ്പോ അത്തരത്തിൽ പിന്നെ കുറച്ച് ആ ജൂറിയിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയേണ്ട ആളും ഞാൻ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അവിടെ അതെന്തോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ആണ് അത് പിന്നെ 19th century തിരസ്കരിക്കുന്നതിലേക്ക് ഭൂരിപക്ഷം. ഇപ്പൊ ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ രീതി. അപ്പോ ബാക്കി ഭൂരിപക്ഷവും അതിനെ എതിർക്കുകയും മറ്റൊരു പടത്തെ ന്യായീകരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും, പ്രത്യേകിച്ചും ന്യായീകരിക്കുകയല്ല, ഈ പടത്തെ എതിർക്കുന്ന ഒരു രീതിയാണ് വന്നത്. ഇത് വളരെ മോശം ഒരു പടമാണ്, അത് പടമല്ല മോശം ആർട്ട് ഡയറക്ഷൻ ആണ് എന്ന് പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോ അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ്. പക്ഷെ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് ഞാനത് ഭൂരിപക്ഷത്തിന്റെ കൂടെ എന്റെ അഭിപ്രായത്തെ മാറ്റിക്കൊണ്ട് ഞാൻ അതിനോട് യോജിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഈ അക്കാദമിയുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മഹനീയമായ ഒരു സ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് രഞ്ജിത്ത് തെളിയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കും രഞ്ജിത്ത് ആ സ്ഥാനത്ത് ഒട്ടും തുടരാൻ യോഗ്യനായ ഒരാളല്ല. അയാളുടെ പ്രവൃത്തിയിലൂടെ ഇതിലൊരു ഇടപെടൽ നടത്തിയതുകൊണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ഇടപെടൽ നടത്തി എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, എനിക്ക് ഞാൻ അത് നിങ്ങൾക്ക് മറ്റോ വായിച്ചെടുക്കാം. ഒരു വലിയ പൊസിഷനാണത്. അത് കേരളത്തിലെ മുഴുവൻ സിനിമാക്കാരുടെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിനകത്തിരിക്കുന്ന ആൾ നീതിബോധമുള്ള ആളായിരിക്കണം. അത് ഹിറ്റുകൾ ചെയ്തു എന്നുള്ളതൊന്നും അല്ല അവിടെ പ്രസക്തം. അദ്ദേഹം തീർച്ചയായിട്ടും അന്തസ് പുലർത്തുന്ന മാന്യമായ സത്യസന്ധനായ നീതിമാനായ ഒരാളായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അതിനെ രഞ്ജിത്തിന് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ ബോധ്യങ്ങളിൽ എനിക്ക് തെളിഞ്ഞിട്ടുള്ളത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തെങ്കിലും പറയണേ രഞ്ജിത്ത് പറയണമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. യുനാനിമസ് ആയിട്ടാണ് ആ പടം ഫൈനൽ ജൂറിയിലേക്ക് വിടണമെന്ന് തീരുമാനിച്ചത്. കാരണം അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു എന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് വിട്ടത്. ഫൈനൽ കമ്മിറ്റിയിൽ എത്തുമ്പോഴാണ് ഇത്തരം ഒരു മോശമായ അല്ലെങ്കിൽ നമ്മള് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രഞ്ജിത്ത് പകവെച്ച് പെരുമാറുകയാണെന്നും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും സംവിധായകൻ വിനയൻ. അവാർഡ് നിർണയത്തിൽ രഞ്ജിത്തിന്റെ ഇടപെടലിന് ഇനിയും തെളിവുകളുണ്ടെന്നും സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം പുറത്തുവിടുമെന്നും വിനയൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ തെളിവ് ശക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. അത് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അത് ഹൈക്കോടതിയിലോട്ടൊക്കെ പോകും. ഒരു മഹത്തായ ഒരു സ്ഥാപനത്തെ ഇദ്ദേഹം അത് പിന്നെ എന്താ പറയാ, അത് അധികാര ദുർവിനിയോഗത്തിന്റെ എക്സാമ്പിളായിട്ട് മാറ്റിയിരിക്കുകയാണ്. സർക്കാർ എന്ത് ചെയ്യുന്നെന്ന് നോക്കട്ടെ. ഇപ്പം അക്കാദമി, ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ അത് തന്റെ ഒരു മാടംബിത്തരത്തിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒറ്റ ഇഷ്യൂ ആണ് ഇവിടെ. രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ പുറത്തുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് അക്കാദമി ചെയർമാനായി ഇരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെക്കുകയാണ് നല്ലതെന്നും അരുൺ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വസ്തുതയാണെങ്കിൽ ഒരു നിമിഷം പോലും ഈ ചെയർമാന് തുടരാൻ അവകാശമില്ല. കാരണം അത്രമാത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും കേൾക്കാത്ത രീതിയിലുള്ള ഏറ്റവും നാണം കെട്ട ഒരു സാഹചര്യമാകും. അത്തരത്തിൽ ചെയർമാൻ ഒരു അവാർഡ് നിർണയ സമിതിയിൽ ഇടപെട്ടാൽ, ഇപ്പൊ ഞാനിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സാംസ്കാരിക സിനിമാ മന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം അക്കാദമിക്ക് പുറത്തുള്ള ഒരു ഉന്നതനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി കർശനമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. എംപി, മന്ത്രി, സ്പീക്കർ, ഗവർണർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. മൃതദേഹം തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റന്നാൾ വക്കത്താണ് സംസ്കാര ചടങ്ങുകൾ. വി വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, വീട്ടിലായിരുന്നു ആദ്യ പൊതുദർശനം, ഇപ്പോഴും അവിടെ പൊതുദർശനം തുടരുകയാണോ? ആരൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? രേണുക, ഇപ്പോൾ
വക്കം പുരുഷോത്തമന്റെ ഭൗതികദേഹം അദ്ദേഹത്തിന്റെ കുമാരപുരത്തെ വീട്ടിലാണ്. ഇപ്പോഴും ആ നേതാക്കളടക്കമുള്ളവർ, ഇപ്പോൾ കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളടക്കമുള്ളവരും പൊതുജനങ്ങളും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. നാളെ രാവിലെ 9 മണിയോടുകൂടി ഡി സി സിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. അവിടെയാണ് ആദ്യത്തെ പൊതുദർശനം. അതിനുശേഷം കെ പി സി സി ഓഫീസിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പട്ടകമായ ആറ്റിങ്ങലിലേക്ക്, അവിടെയാണ് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ നേരിട്ടതും അദ്ദേഹം നിയമസഭയിലെത്തിയതും. 5 തവണ അദ്ദേഹം നിയമസഭാ അംഗമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടകമായ ആറ്റിങ്ങലിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമായ, ജന്മദേശമായ വക്കത്തേക്ക്, അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസമാണ്, മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. എ ഐ സി സി നിർദ്ദേശപ്രകാരം ഡൽഹിയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ നാളെ മടങ്ങിയെത്തും. അവിടെ ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 നടത്താനിരുന്ന രാജ്ഭവൻ ധർണയുണ്ട്, അതും മാറ്റിവെച്ചിട്ടുണ്ട് പാർട്ടി. നാളെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തി ഒഖം പുരുഷോത്തമന് അനുശോചനം അർപ്പിക്കും. അതിനുശേഷമാണ് ആറ്റിങ്ങലിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. അദ്ദേഹത്തിന്റെ വസതിയിൽ ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് അദ്ദേഹത്തിന് കുമാരപുരത്തെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ബഹുമുഖ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വിവിധ തലങ്ങളിൽ ഒരുപോലെ ശോഭിച്ച ആളാണ് ഒഖം പുരുഷോത്തമൻ. അദ്ദേഹം കേന്ദ്ര രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിനുപരിയായി സ്പീക്കറായി സംസ്ഥാനത്തും ഗവർണറായി മറ്റു സംസ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നാഗാലാന്റിലാകട്ടെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വമാണ്. അത്തരത്തിൽ വലിയ കാലയളവിൽ കേരള രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ വിയോഗമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത്. രേണുക, ശരി, വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് വക്കം പുരുഷോത്തമന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് വക്കം പുരുഷോത്തമന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വതസിദ്ധമായ ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വക്കം പുരുഷോത്തമൻ സ്പീക്കർ പദവിയിലും ഗവർണർ പദവിയിലും ശക്തമായ സാന്നിധ്യമായിരുന്നു. അഭിഭാഷക വൃത്തിയിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹത്തിന്റെ നേതൃശേഷി പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. വിവിധ സ്ഥാനങ്ങളിലിരിക്കെ തന്റെ ഭരണപാടവവും കണിശതയും കാർക്കശ്യവും മുറുകെ പിടിച്ചുകൊണ്ടാണ് വക്കം വ്യത്യസ്തനായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഭരണാധികാരിയാണ് വക്കമെന്ന് എ കെ ആന്റണി. എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച നേതാവാണ് വക്കം പുരുഷോത്തമനെന്നും എ കെ ആന്റണി അനുസ്മരിച്ചു. കോൺഗ്രസ് തറവാട്ടിലെ കാർണവരാണ് വക്കം പുരുഷോത്തമനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കരുത്തും ആജ്ഞാശക്തിയുമുള്ള ഭരണാധികാരിയായിരുന്നു വക്കം. വ്യക്തതയും കണിശതയുമുള്ള നിലപാടുകൾ ആരെയും കൂസാത്ത, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത വക്കം പുരുഷോത്തമൻ പൊതുപ്രവർത്തകർക്ക് അനുകരണീയമായ മാതൃകയാണെന്നും സതീശൻ അനുസ്മരിച്ചു. കാര്യക്ഷമതയും ദീർഘവീക്ഷണവുമുള്ള നേതാവായിരുന്ന വക്കം പുരുഷോത്തമനെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആത്മാവിന് നിത്യശാന്തി നേരുന്നുവെന്നും ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മകളുടെ കൊലപാതകത്തിൽ പ്രതി അസ്ഫാഖിന് മരണശിക്ഷ ലഭിക്കണമെന്ന് ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ പിതാവ്. കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായും പിതാവ് പറഞ്ഞു. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ കോടതി അനുമതി നൽകി. പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിലും ആലുവ ഉൾപ്പെടെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും എക്സൈസ് പരിശോധന നടത്തി. മകളെ കൊന്ന പ്രതി അസ്ഫാഖിന് മരണശിക്ഷ തന്നെ നൽകണം. തനിക്കും കുടുംബത്തിനും അത് കാണണം. എങ്കിലേ കേരളത്തിനും സന്തോഷമുണ്ടാകൂ. പോലീസിനെതിരെയോ സർക്കാരിനെതിരെയോ പരാതിയില്ല. പോലീസിലും സർക്കാരിലും വിശ്വാസമുണ്ടെന്നും പിതാവ് പറഞ്ഞു.
मेरे को मिलना चाहिए और अशफाक अली को फांसी का सजा होना चाहिए, सजा इज मौत। പ്രതി അസ്ഫാഖ് താമസിച്ച മുറിയിൽ എക്സൈസ് പരിശോധന നടത്തി. ജില്ലയിൽ അതിഥി തൊഴിലാളികളേറെയുള്ള ആലുവ, പെരുമ്പാവൂർ തുടങ്ങിയ മേഖലകളിലും പരിശോധന തുടരുകയാണ്. ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു തുടർച്ചയാണ് ഈ പരിശോധന. അത് ഇതുവരെ നടന്നു വന്നിട്ടുള്ള പരിശോധനകളാണ്, അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ അത് വീണ്ടും ഊർജിതമായി തുടർന്നുകൊണ്ടേയിരിക്കും. അതിനിടെ പ്രതിയുമായി തിരിച്ചറിയൽ പരേഡ് നടത്താൻ കോടതി അനുമതി നൽകി. അസ്ഫാഖ് കാലത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പ്രതിയുടെ വിവരശേഖരണത്തിനായി 3 അന്വേഷണ സംഘം ഉടൻ ബീഹാറിലേക്ക് പുറപ്പെടും. പ്രതി മുൻപും സമാന കുറ്റകൃത്യം ചെയ്തിരുന്നു എന്ന സംശയവും പോലീസിനുണ്ട്. ആലുവയിൽ വന്നതിന്റെ ഉദ്ദേശമെന്ത്, കുറ്റകൃത്യം നടത്തുന്നതിന് പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. ആലുവയിലെ കൊലപാതകത്തിൽ രാഷ്ട്രീയ വിവാദവും മുറുകുകയാണ്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തരവകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വിവാദമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് സിപിഎമ്മിന്റെ വാദം. 5-വയസ്സുകാരി ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിടാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും FIR പറയുന്നത് കളവാണെന്ന് ആലുവ MLA അൻവർ സാദത്തും ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 5 മാസമായി ഒരു വിഷയത്തിലും പ്രതികരിക്കുന്നില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലും അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ പറയാറില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് അമർച്ച ചെയ്യാൻ കഴിയുന്ന ലഹരി മാഫിയ ഇന്ന് കേരളത്തിൽ വളരെ സജീവമാണ്. പോലീസിന്റെ വാദം തെറ്റാണ്. ഈ 5 എത്ര മണിക്ക് പ്രതിനെ അറസ്റ്റ് ചെയ്ത്? രാത്രി 9:30 പ്രതിനെ അറസ്റ്റ് ചെയ്ത്. ഓക്കെ, അറസ്റ്റ് ചെയ്തു, പ്രതിനെ അസമ്മതിച്ചു. പക്ഷേ ഞാൻ ചോദിക്കുന്നു, 5:30 അറിഞ്ഞിരുന്നെങ്കിൽ പോലീസ് ഒന്ന് ചടുലതോടെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയെ ജീവനോടെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചേനെ. എന്തിനും സർക്കാരിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന സമീപനം പോലീസിന്റെ ആത്മവീര്യം ഇല്ലാതാക്കുവാനേ ഉപകരിക്കൂവെന്ന് EP ജയരാജൻ. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് MB രാജേഷും വ്യക്തമാക്കി. എന്തിനും പോലീസിനെ കുറ്റം പറയുക എന്ന ഒരു തെറ്റായ പ്രവണത അത് പോലീസിന്റെ മനോവീര്യം തകർക്കാൻ മാത്രമേ സഹായിക്കൂ. അങ്ങനെ സാധാരണ ഒരു നല്ല അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു. പിന്നീടാണ് ഇവിടെ കണ്ടെത്തിയ കാര്യം പുറത്തു വരുന്നത്. ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളാകെ അവരുടെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് മാറാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സംഭവം പോലീസിന്റെ പിടിപ്പുകേടെന്നാരോപിച്ച കോൺഗ്രസും BJPയും ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. BJP പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിനിടയാക്കി. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ആലുവ മാർക്കറ്റിലെ അനാസ്ഥയ്ക്കെതിരെ LDFും ആലുവ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കൊച്ചി. ആലുവയിലെ 5-വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്ത്. അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗവും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. മലപ്പുറത്ത് ഭിക്ഷാടന മാഫിയയുടെ കെണിയിലകപ്പെട്ട യുവതിയെയും കുഞ്ഞിനെയും പോലീസ് മോചിപ്പിച്ചു. പോലീസ് പട്രോൾ രാത്രി 10. ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വക്കം പുരുഷോത്തമന്റെ അന്ത്യം. 95 വയസ്സായിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ
കൊണ്ടുപോയി എംബാം ഉൾപ്പെടെ ഉള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കുമാരപുരത്തെ വസതിയിലേക്ക് പിന്നീട് ഭൗതികദേഹം കൊണ്ടുവന്നത്. നാളെ രാവിലെ 9 മുതൽ തിരുവനന്തപുരം DCCയിൽ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം KPCC ഓഫീസിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്ന, അദ്ദേഹം നിരവധി തവണ നിയമസഭയിലേക്ക് വിദേശത്തെത്തിയ ആറ്റിങ്ങലിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനമുണ്ട്. തുടർന്നാണ് വക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയുള്ള സംസ്കാര ചടങ്ങ്. അത് അടുത്ത ദിവസമാണ്. നാളെ ഈ തരത്തിലുള്ള പൊതുദർശനങ്ങൾ, പിന്നീട് വക്കത്തെ വീട്ടിലെത്തിച്ച് അടുത്ത ദിവസം രാവിലെ സംസ്കാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ACCയുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടി, ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ പോയിരുന്നു. ആ ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട്. നേതാക്കൾ എല്ലാം തന്നെ തിരികെ കേരളത്തിലേക്ക് എത്തും. നാളത്തെ പൊതുദർശനം ആ നിലയ്ക്കാണ് ക്രമീകരിച്ചിട്ടുള്ളതും. എന്നെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യ രംഗത്തിന്റെ വിവിധ മേഖലകൾ, അത് MLA MP മന്ത്രി സ്പീക്കർ ഗവർണർ അങ്ങനെ പല ഭരണഘടനാപരമായ സ്ഥാനങ്ങളും അലങ്കരിച്ച ഒരു വ്യക്തിത്വമാണ് വക്കം പുരുഷോത്തമന്റേത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ദീർഘകാലത്തെ രാഷ്ട്രീയ ജീവിതം, 71 മുതൽ അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. അതിനുശേഷം 81 നയനാർ മന്ത്രിസഭയിൽ ആരോഗ്യ ടൂറിസം മന്ത്രിയായിരുന്നു. 82 മുതൽ 84 വരെ കേരള നിയമസഭയുടെ സ്പീക്കറായി സേവനമനുഷ്ഠിച്ച് തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വിപുലമായിരുന്നു. ശരി, നന്ദി വിനോദ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഭരണാധികാരിയാണ് വക്കമെന്ന് AK ആന്റണി. എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച നേതാവാണ് വക്കം പുരുഷോത്തമനെന്നും AK ആന്റണി പറഞ്ഞു. വക്കം പുരുഷോത്തമൻ സ്പീക്കറായി കഴിഞ്ഞപ്പോൾ അതിശയകരമായ ഒരു മാറ്റം ഉണ്ടായി. രാവിലെ 8:30 അസംബ്ലി തുടങ്ങിയാൽ കൃത്യം 1:30 ശവ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ശവ ഉരി. കർക്കശക്കാരനായ ഒരു സ്പീക്കർ, ശവാനിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന സ്പീക്കർ, മുഖ്യമന്ത്രിക്കായാലും പ്രതിപക്ഷ നേതാക്കന്മാർക്കായാലും കക്ഷി നേതാക്കന്മാർക്കായാലും മന്ത്രിമാർക്കായാലും ഒരേ നിയമം. കോൺഗ്രസ് തറവാട്ടിലെ കാരണവരാണ് വക്കം പുരുഷോത്തമനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരുത്തും ആജ്ഞാശക്തിയുമുള്ള ഭരണാധികാരിയായിരുന്നു വക്കം. കൃത്യതയും കണിശതയുമുള്ള നിലപാടുകൾ, ആരെയും കൂസാത്ത, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാത്ത വക്കം പുരുഷോത്തമൻ പൊതുപ്രവർത്തകർക്ക് അനുകരണീയമായ മാതൃകയാണെന്നും VD സതീശൻ അനുസ്മരിച്ചു. കരുത്തനായ ഒരു ഭരണാധികാരിയെ, എല്ലാ കാലത്തും ഊർജ്ജസ്വലനായി നിന്നിരുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയുമാണ് ശ്രീ വക്കം പുരുഷോത്തമന്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു ലോങ് ഇന്നിങ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇരുന്നിരുന്ന സ്ഥാനങ്ങളിലെല്ലാം കൃത്യമായ ആജ്ഞാശക്തിയോടുകൂടി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഭംഗിയായി അത് നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയും ചെലുത്തി ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായി അദ്ദേഹം മാറി. അദ്ദേഹം സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധേയമായി പ്രവർത്തിച്ചു. എന്നോട് എല്ലാം കാണിച്ച വാത്സല്യം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് വക്കം പുരുഷോത്തമന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വതസിദ്ധമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വക്കം പുരുഷോത്തമൻ സ്പീക്കർ പദവിയിലും ഗവർണർ പദവിയിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു. അഭിഭാഷക വൃത്തിയിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹത്തിന്റെ നേതൃശേഷി പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കെ തന്റെ ഭരണപാഠവും കണിശതയും കാർക്കശ്യവും മുറുക്കി പിടിച്ചുകൊണ്ടാണ് വക്കം വ്യത്യസ്തനായതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. MP, മന്ത്രി, സ്പീക്കർ, ഗവർണർ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി. മൃതദേഹം തിരുവനന്തപുരം കുമാരപുരത്തെ വസതിയിലാണ് ഇപ്പോഴുള്ളത്. മറ്റന്നാൾ വക്കത്താണ് സംസ്കാര ചടങ്ങുകൾ. വിനോദ് ചേർന്നു. വിനോദ്, പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ്? സംസ്കാരം എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ കൂടി. ധന്യ, ഇപ്പോഴും കുമാരപുരത്തെ വസതിയിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയായിരുന്നു വാർത്തകീയ സ്ഥലം.
വാർത്തകൾ തുടരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി ഒരു പരിധിവരെ തെറ്റെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പ്രിയ വർഗീസിന് 6 ആഴ്ചത്തെ സമയം കോടതി അനുവദിച്ചു. സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും പ്രിയയുടെ നിയമനമെന്നും ബെഞ്ച് വ്യക്തമാക്കി. ജോസഫ് സ്കറിയ നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി, കെ വി വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സ്പീക്കർക്കെതിരെ NSS. ഗണപതി ഭഗവാനെ വിമർശിച്ചുകൊണ്ടുള്ള ഷംസീറിന്റെ നിരൂപണം ഒരു തരത്തിലും ന്യായീകരിക്കത്തക്കതല്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. പ്രസ്താവന അതിരുകടന്നുപോയി. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അർഹതയില്ല. സ്പീക്കർക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. NSSന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മിത്തുകൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറ്റാൻ പാടില്ല. ഷംസീറിന്റെ പരാമർശത്തിൽ പ്രശ്നങ്ങളില്ലെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ നിയമിച്ചു. പൌരസ്ത്യ സഭകൾക്കുള്ള കാര്യാലയത്തിന്റെ മുൻ സെക്രട്ടറിയും ഗ്രീക്ക് കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പുമാണ് അദ്ദേഹം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ ഡെലിഗേറ്റായി നിയമിച്ചത്. സപ്ലൈകോയുടെ കുടിശ്ശിക തീർക്കാനുള്ള പണം ധനവകുപ്പ് അനുവദിക്കാത്തതിൽ ഭക്ഷ്യവകുപ്പിന് അതൃപ്തി. മന്ത്രി GR അനിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അതൃപ്തി അറിയിച്ചു. ഓണക്കാലം അടുത്തിട്ടും ധനവകുപ്പ് പണം നൽകാത്തതാണ് ഭക്ഷ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നത്. 4,416 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ളത്. പണം ഉടൻ അനുവദിക്കാമെന്ന് ധനമന്ത്രി ഭക്ഷ്യമന്ത്രിയെ അറിയിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ അടിയന്തര ഇടപെടലുമായി സർക്കാർ. മുതലപ്പുഴയിൽ നിന്ന് മണലും കല്ലും നീക്കം ചെയ്യുന്ന നടപടികൾ നാളെ ആരംഭിക്കും. ഡ്രഡ്ജിംഗും നാളെ തുടങ്ങുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രിതല സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അദാനി പോർട്ട് അധികൃതർ അംഗീകരിച്ചു. എന്നാൽ ഹാർബർ താൽക്കാലികമായി അടച്ചിടണമെന്ന സർക്കാർ നിർദ്ദേശത്തിൽ മത്സ്യത്തൊഴിലാളികൾ എതിർപ്പറിയിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,357 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി മാർട്ടിന്റെ 47-ാമത്തെ ഹൈടെക് ഷോറൂം ഈരാറ്റുപേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈരാറ്റുപേട്ട കടുവാമുഴിയിൽ അരുവിത്തറ കോളേജ് ജംഗ്ഷനിൽ ആരംഭിച്ച ഹൈടെക് ഷോറൂം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഷൈനി ഗോപു നന്ദിലത്ത്, നന്ദിലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് തുടങ്ങിയവർ ദീപം തെളിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്കും ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട് നൽകുമെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. വിവാഹ സീസണിൽ ബ്രൈഡൽ കളക്ഷൻസ് ജ്വല്ലറിയുമായി ജോസ് ആലുക്കാസ്. ശുഭമാംഗല്യം ബ്രൈഡൽ കളക്ഷൻസ് 2023 ഫെസ്റ്റീവ് എഡിഷൻ എന്ന പേരിലാണ് ആഭരണങ്ങൾ അവതരിപ്പിച്ചത്. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ നടികളായ കീർത്തി സുരേഷും അനാർക്കലി മറക്കാറും ചേർന്ന് ആഭരണ ശേഖരം പുറത്തിറക്കി. രാജസ്ഥാൻ, കൊൽക്കത്ത, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഡിസൈനർമാരും പരമ്പരാഗത പണിക്കാരും ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ് ശുഭമാംഗല്യം കളക്ഷൻസിലെ ആഭരണങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.